800 ആണ് ഇതിന്റെ സ്ട്രട്ടിന്റെ കിറ്റ് മാറണം ഓക്കേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഷോക്കിന്റെ മേലത്തെ രണ്ട് 12 ന്റെ നട്ട് അഴിക്കാനുണ്ട് ഓക്കേ അതുപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബറിന്റെ രണ്ട് ബോൾട്ടും നട്ടും അഴിച്ചെടുക്കണ്ടായിട്ടുണ്ട് ഇത് 17 ഇതും 17 ആണ് 17 ന്റെ ഇറങ്ങിയോ ബോക്സോ ഉപയോഗിച്ച് നമുക്കിത് അഴിച്ചെടുക്കാവുന്നതാണ് ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ലോക്ക് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഇത് ലോക്ക് ഊരി വരുന്നതാണ് എന്നിട്ട് അത് വിടിച്ച് നമുക്കിട്ടേക്കാം ഓക്കെ എന്നിട്ട് ഈ നട്ട് അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഷോക്ക് വെളിയിലെടുക്കണം ഓക്കെ ഇതാണ് മാരുതിയുടെ ഫ്രണ്ട് സ്ട്രട്ട് ഓക്കെ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിങ് ഓടിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ബെയറിംഗ് ഉണ്ട് അതിനകത്ത് ഗ്രീസ് ഇല്ലാണ്ട് മണ്ണ് കയറിയിട്ട് ഒരു ചെറിയ കരച്ചൽ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് കട്ടർ കഴിയുമ്പോൾ അടിയുണ്ടാവും അതായത് ഇതിൻ്റെ സ്ട്രട്ടിൻ്റെ കിറ്റ് പൊട്ടിയിരിക്കുകയാണ് സ്പ്രിങ്ങിൻ്റെ കിറ്റ് പൊട്ടിയിട്ടുണ്ട് അതിനകത്ത് ബെയറിംഗ് ഉണ്ട് ഇതിനുള്ളിലായിട്ട് ബെയറിംഗ് വരുന്നുണ്ട് അതിനകത്തൊരു റബ്ബറിൻ്റെ ബീഡിങ് പോലത്തെ ഒരു വാഷർ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നട്ട് ജസ്റ്റ് ലൂസ് ചെയ്ത് വെക്കുക ഫുള്ള് തുറന്നുവിടരുത് ജസ്റ്റ് ലൂസ് ചെയ്ത് വെക്കുക എന്നിട്ട് സ്പ്രിംഗ് പുള്ളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് പുള്ളറാണ് ഇത് ഇത് രണ്ടെണ്ണം ഇത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് യൂസ് ചെയ്യണം ഓക്കെ നമുക്ക് എന്തായാലും ഇത് അഴിച്ചെടുക്കാം നമ്മളിപ്പോൾ സ്പ്രിംഗ് കംപ്രസർ ഉപയോഗിച്ച് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടോപ്പിലെ നട്ട് ഊരിയെടുക്കുക ഓക്കെ ഓക്കെ ഇതാണ് അതിൻ്റെ നട്ട് അതിനൊരു സ്പ്രിങ് അതിൻ്റെ മുകളിലോട്ടാണ് നട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ മൗണ്ടിങ് ഓക്കെ ഇതുണ്ടോ ബെയറിങ് ഔട്ടായിട്ട് അതിൻ്റെ ഓറിങ് എല്ലാം ഡാമേജ് ആയിട്ടുണ്ട് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ബെയറിങ് എല്ലാം നമ്മൾ പുതിയതാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം ഇതാണ് പൊട്ടിപ്പോയിരിക്കുന്ന പീസ് ഓക്കെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയത് ഇടേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ പുതിയ ഇതാണ് അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ബൂട്ട് ഇതാണ് നേരത്തെ നമ്മൾ പൊട്ടിയതായിട്ട് കണ്ടത് ഓക്കെ ഇതാണ് അതിൻ്റെ മൗണ്ടിങ് അതായത് മൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഇത് പഴയ മൗണ്ടിങ് ഓക്കെ ഇത് ഫുള്ള് ഹൈറ്റിന് വ്യത്യാസമുണ്ട് അതായത് പഴയ മൗണ്ടിങ് ഇതാണ് ഇതിൻ്റെ പഴയ മൗണ്ടിങ് ഓക്കെ ഷേപ്പിൻ്റെ വ്യത്യാസം കണ്ടോ ഇത് നമ്മൾ പുതിയ മൗണ്ടിങ് ഇപ്പോൾ ഇടാൻ പോകുന്ന മൗണ്ടിങ് ഓക്കെ ഹൈറ്റിന് തമ്മിലുള്ള വേരിയേഷൻ കണ്ടോ ഏകദേശം ഒരു 5 mm 6 mm ഏകദേശം ആ ഹൈറ്റിന് പഴയതിന് കുറവുണ്ട് പുതിയതിന് കൂടുതലുണ്ട് ഇത് മെയിൻ കംപ്ലയിൻറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടയറിന് തേയ്മാനം കൂടും ടയർ വെട്ടിത്തേയാനുള്ള അവസ്ഥ ഉണ്ടാവും ടയറിൻ്റെ മെയിനായിട്ട് ക്യാമ്പറിന് ഔട്ട് വന്നിട്ട് ടയറിന് തേയും നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്താലും ടയർ തേഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്താലും പ്രയോജനം ഉണ്ടാവില്ല ഈ മൗണ്ടിങ് മാറാണ്ട് നമുക്ക് അലൈൻമെൻറ്റ് ക്ലിയർ ആവില്ല ഈ മൗണ്ടിങ് നമ്മൾ പുതിയത് ഇടുന്നത് കറക്റ്റ് ഹൈറ്റിലായിരിക്കും ഇത് കുറേ ഓടി റബ്ബറ് ശരിക്കും പറഞ്ഞാൽ ചെറുതായിപ്പോയി അത് കുഴിഞ്ഞിട്ട് ചെറുതായിപ്പോയി ഓക്കെ മെയിനായിട്ട് നമ്മുടെ ടയർ അലൈൻമെൻറ്റ് ചെയ്തിട്ടും ടയർ തേയുന്നുണ്ടെങ്കിൽ 800 ഈ മൗണ്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും ഷോക്കിൻ്റെ അതായത് ഷോക്കിൻ്റെ മൗണ്ടിങ്ങിന് ഹൈറ്റിന് വ്യത്യാസം വരുമ്പോൾ ക്യാമ്പറിന് ഔട്ടുണ്ടാവും ക്യാമ്പറിന് ഔട്ടുണ്ടായിട്ട് നമ്മളുടെ ടയറുകൾ തേയാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇതാണ് അതിൻ്റെ ബെയറിങ്ങുകൾ പുതിയ നട്ടുകൾ അതിൻ്റെ ഓറിങ് ഓക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ പുതിയ സ്പ്രിങ്ങിൻ്റെ ബൂട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ബുഷ് നമുക്ക് ലോഡ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഷോക്ക് കയറ്റാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും റബ്ബർ പാർട്സുകളിൽ ഒരിക്കലും ഗ്രീസ് തേക്കാൻ പാടില്ല ഓക്കെ ഗ്രീസ് തേച്ച് കഴിഞ്ഞാൽ റബ്ബർ ബൾജ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മളൊരിക്കലും ഈ റബ്ബർ ഐറ്റംസിൽ ഗ്രീസ് ഇടാൻ പാടില്ല എല്ലാവരും ഇപ്പോൾ ചെയ്തു വരുന്നത് നമ്മൾ മൗണ്ടിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീസ് വാരി തൂത്തിട്ട് റബ്ബർ അങ്ങ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും ഇടാൻ പാടില്ല കാരണം ഇത് കുറേ കഴിയുമ്പോൾ ഈ റബ്ബർ ബൾജ് ആവും ബൾജായിട്ട് ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്
ഓക്കെ. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്താലും റബ്ബർ പാർട്സിൽ ഒരു ലൂബ്രിക്കേഷന് വേണ്ടി ബ്രേക്ക് ഫ്ലൂയിഡ് തൂത്ത് ഫിറ്റ് ചെയ്യുകയാവും. അതുപോലെ ബെയറിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഗ്രീസ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഒരിക്കലും റബ്ബർ പാർട്സിൽ നമ്മൾ ഗ്രീസ് തൂക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിതിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയ ലോക്കുണ്ട്, ആ ലോക്കിൽ തിരിച്ച് കഴിഞ്ഞിട്ട് സ്പ്രിംഗ് ഇടുക, അതിൻ്റെ കൂടെ നട്ടിടുക. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു വരുന്നത് ഇതിനകത്ത് കുറേ ഗ്രീസ് വാരി പൊത്തുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് നട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം, അതുപോലെ സ്പ്രിങ്ങിൻ്റെ കംപ്രസർ റിലീസ് ചെയ്തെടുത്തിട്ട് സ്പ്രിങ്ങിനെ ഫ്രീ ആക്കണം. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ഇത് സ്പ്രിങ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഈ നട്ടും ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്പ്രിങ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്പ്രിങ് എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഷോക്കിന് ഈ വെട്ടിൻ്റെ അവിടെ ആയിരിക്കണം തന്നെ സ്പ്രിങ്ങിൻ്റെ ലാസ്റ്റ് പോർഷൻ വന്ന് കിടക്കേണ്ടത്. റബ്ബറിൽ നിന്ന് ഒരിക്കലും പുറത്ത് ചാടാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെയും സ്പ്രിങ്ങിൻ്റെ പോർഷൻ ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ എൻഡിൻ്റെ പോർഷന് തന്നെ ആയിരിക്കണം സ്പ്രിങ്ങിൻ്റെ ലാസ്റ്റ് എൻഡ് ഈ ഭാഗത്തായിട്ട് വന്ന് കിടക്കേണ്ടതാണ്. ഓക്കെ, ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു ഷോക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ ഓക്കെ, താങ്ക് യു.